എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് പൊള്ളലേറ്റ് കഴിഞ്ഞാൽ പരട്ടാൻ പറ്റിയ ഒരു മരുന്നുമായിട്ടാണ്. അപ്പോൾ നമുക്കത് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ തന്നെ എല്ലാവരും കാണാൻ ശ്രമിക്കും. അപ്പോൾ നമുക്ക് ആ മരുന്ന് എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം. അപ്പോൾ പൊള്ളൽ എന്ന് പറയുന്ന സംഭവം ഏൽക്കാത്തവരായിട്ട് ആരും നമ്മുടെ ഇടയിൽ ഉണ്ടാവില്ല. ഈ പൊള്ളൽ എന്ന് പറയുന്ന പല തരത്തിലുള്ള പൊള്ളലുകളുണ്ട്. നമുക്ക് നേരിട്ട് തീയിലുള്ള പൊള്ളലുണ്ടാവാം, അല്ലെങ്കിൽ ആവി കൊണ്ടുള്ള പൊള്ളലുണ്ടാവാം, അല്ലെങ്കിൽ പാത്രത്തിൻ്റെ മേളിൽ നിന്ന് പൊള്ളിയിട്ട് കൈ നന്നായിട്ട് പൊങ്ങി വരും. അത് നമുക്കറിയാം. കുക്കറിൻ്റെ മേളിലൊക്കെ ചൂടായ കുക്കറിൻ്റെ നമ്മൾ കൈയോ അല്ലെങ്കിൽ ശരീരത്തിലെ ഭാഗങ്ങൾ കൊള്ളുകയാണെങ്കിൽ നന്നായിട്ട് പൊള്ളി വരും. ഇങ്ങനെ പൊള്ളുമ്പോൾ എളുപ്പത്തിൽ തന്നെ നമുക്ക് മാറ്റാൻ പറ്റുന്ന, അതായത് നല്ല എഫക്റ്റീവായ മരുന്ന്, നല്ല പൂർവികർ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മരുന്നാണ് കോഴി നെയ്യ് എന്ന് പറയുന്നത്. അത് പല അനുഭവങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും ചെയ്തതുമായ എല്ലാവർക്കും അനുഭവമുള്ള ഒരു മരുന്നാണിത്. അപ്പോൾ അത് എങ്ങനെയാണ് ഇന്ന് ഉണ്ടാക്കുക എന്നാണ് ഞാനിപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അത് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കോഴി, നാടൻ കോഴിയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇപ്പോൾ ബ്രോയിലർ കോഴിയല്ല നമുക്കിവിടെ കിട്ടാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ആ കോഴിയാണെങ്കിലും ആ വാങ്ങിക്കുന്നതിന് നെയ്യ് മാത്രം കളക്ട് ചെയ്തെടുത്തിട്ട് നമുക്കിതുപോലെ ചട്ടിക്കകത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് കുറച്ച് നേരം കഴിയുമ്പോൾ അതിങ്ങനെ ചൂടായി വരുമ്പോൾ അങ്ങനെ മെൽറ്റായിരിക്കും. മെൽറ്റായി വരുമ്പോൾ നമുക്കതിനകത്ത് നിന്ന് ഇങ്ങനെ എണ്ണ ഇങ്ങനെ ഇറങ്ങി വരുന്നത് കാണാൻ പറ്റും. അങ്ങനെ നല്ലോണം എണ്ണ ഇറങ്ങി വന്നതിന് ശേഷം നമുക്കതിൻ്റെ വേസ്റ്റ് എടുത്ത് മാറ്റാം. എന്നിട്ട് ഈ എണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് നല്ല അനുഭവമുണ്ട്. ഞാൻ ചെറുപ്പത്തിൽ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഒരു 6 വയസ്സൊക്കെയുള്ള പ്രായത്തിൽ ഒരു ആഘോഷം, എന്തോ ഒരു ആഘോഷം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് കമ്പിത്തിരി കത്തിച്ചിരുന്നു. അങ്ങനെ ആ കമ്പിത്തിരി കത്തിച്ചിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വീശുമല്ലോ നമ്മൾ ഈ കമ്പിത്തിരി കത്തിച്ചിട്ട്, നല്ല ഭംഗിയുള്ളൂ. അങ്ങനെ ആ വീശുന്ന സമയത്ത് എൻ്റെ കസിൻ്റെ കയ്യിൽ ഒരു കമ്പിത്തിരി ഉണ്ടായിരുന്നു. അത് എൻ്റെ കാലിൻ്റെ തുടയിൽ ശരിക്കും കൊണ്ടു, നല്ലോണം പൊള്ളി. തീയല്ലേ, ഡയറക്റ്റ് തീയല്ലേ. അങ്ങനെ പൊള്ളിയിട്ട് ആ സമയത്ത് എനിക്ക് പെട്ടെന്ന് തന്നെ ഈ കോഴി നെയ്യ്, അന്നൊക്കെ നമ്മളെല്ലാവരും വീടുകളിൽ കോഴി നെയ്യ് സൂക്ഷിച്ചു വെക്കുമായിരുന്നു. പക്ഷേ ഇപ്പോഴൊക്കെയാണ് അത് മാറി, നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് വെക്കലും അല്ലെങ്കിൽ മറ്റു രീതികളിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ മരുന്ന് അന്ന് അപ്പം തന്നെ എൻ്റെ കാൽമ വെക്കുകയും എനിക്കത് പെട്ടെന്ന് തന്നെ ശമനം കിട്ടുകയും ചെയ്തു. അപ്പം അന്ന് തുടങ്ങിയ അനുഭവമാണ്. പിന്നെ അല്ലാതെ നമുക്കറിയാം കോഴി നെയ്യ് നല്ല എഫക്റ്റീവായ ഒരു മരുന്നാണെന്ന്. അപ്പോൾ അങ്ങനെ അത് ഉപയോഗിച്ചപ്പോൾ എൻ്റെ അസുഖമൊക്കെ മാറി. അതാണ് ഇപ്പോൾ ഞാൻ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് കുറേശ്ശായിട്ട് എണ്ണ ഇറങ്ങി വരുന്നുണ്ട്. കുറച്ചും കൂടെ നേരം ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഇത് ശരിക്കും എണ്ണ ഇറങ്ങിയിട്ട് കിട്ടുന്നതായിരിക്കും. ഈ ഒരു മരുന്ന് കൂടാതെ തന്നെ നമ്മുടെ വീടുകളിലുള്ള കുറച്ച് പച്ചിലയും അതുപോലെ തന്നെ അല്ലാത്ത കുറച്ച് സാധനങ്ങളുമുണ്ട്. അപ്പോൾ അതെല്ലാം വെച്ചിട്ട് നമുക്ക് പൊള്ളൽ മാറ്റാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നെക്സ്റ്റ് ഇടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ എണ്ണ റെഡിയായിട്ടുണ്ട്. ഇന്ന് നമുക്കൊരു കുപ്പിയിലേക്ക് ആക്കി വയ്ക്കാം. ഞാൻ തേനൻ്റെ ഒരു കുപ്പിയിലായിട്ട് അതാക്കി വെച്ചിരിക്കുന്നത്. നന്നായി കഴുകി ഉണങ്ങിയതിൻ്റെ ശേഷം വെള്ളമൊന്നും ഇല്ലാതെ വേണം ഒഴിച്ചു വയ്ക്കാനായിട്ട്. അപ്പോൾ ഞാനിത് ഇത് പറ്റാനായിട്ട് തൂവലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ കോഴി ഉള്ളത് കൊണ്ടാണ് തൂവൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ പണ്ടൊക്കെ ഇങ്ങനെയാണ് നമ്മൾ മുറിവ് വറ്റുമ്പോൾ വെക്കുന്നത്, പഞ്ഞിയിൽ മുക്കിയിട്ടൊന്നല്ല വെക്കുന്നത്. കാരണം നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് വേദനിക്കുന്ന സമയമായിരിക്കും. അപ്പോൾ ഈ തൂവൽ കൊണ്ടുവരുമ്പോൾ നമ്മുടെ ദേഹത്ത് തൊടുന്നത് പോലും നമുക്കറിയില്ല. അതുകൊണ്ടാണ് ഈ ഒരു തൂവലെടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഏത് പഞ്ഞോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്കത് മുറിവിലേക്ക് ഒഴിക്കാം. പക്ഷേ ഇതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ തൂവലെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും വേദന അറിയില്ല മുറിവിൽ വെക്കുമ്പോൾ. ഇതിൽ മുക്കിയിട്ട് നമ്മുടെ എവിടെയാണ് പൊള്ളിയിരിക്കുന്നത് ആ ഭാഗത്തേക്ക് ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് കരുതുന്നത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് പറയാൻ മറക്കരുത്. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. റഹീമാസ് ഫീൽഡ്.